ആമീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പം നമ്മൾക്കിന്ന് തണ്ണിമത്തനം വെച്ചിട്ട് ഹൽവയാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. നല്ല കളറുള്ള തണ്ണിമത്തനാണ് കിട്ടിയിരിക്കണേ കേട്ടോ. അപ്പം നമുക്കിതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി 1/2 കിലോ തണ്ണിമത്തനാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ 2 സ്പൂണ് ബട്ടർ എടുത്തിട്ടുണ്ട്. 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. കുറച്ച് കറുത്ത മുന്തിരിയും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. തണ്ണിമത്തൻ കുരുവെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മറ്റൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് അടിച്ചെടുക്കണം. അങ്ങനെ അടിച്ച് മറ്റൊരു പാത്രത്തിലേക്ക് ആക്കി അങ്ങനെ ജ്യൂസാക്കി എടുത്തത് 2 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ 2 കപ്പിനുള്ള ജ്യൂസിനുള്ള അളവാണ് ഇത്രയും പഞ്ചസാരയൊക്കെ. മധുരം കുറച്ച് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പഞ്ചസാര കുറയ്ക്കുക കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ജ്യൂസ് ഞാൻ ഒരു പ്രാവശ്യം അടിച്ചെടുത്തിട്ടുണ്ട്. 1 കപ്പ് അടിച്ചെടുത്തതാണത്. ഇനി ഇതുപോലെ തന്നെ ബാക്കി കൂടി നമുക്ക് അടിച്ച് ജ്യൂസാക്കി എടുക്കാം. തണ്ണിമത്തൻ്റെ തോട് കളയല്ലേ കേട്ടോ. തണ്ണിമത്തൻ്റെ തോട് വെച്ച് ഒരു തോരനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം. ഇനി നമുക്കിത് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ടൊരു സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തേക്കുന്നത്. പാത്രം നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ 2 സ്പൂണ് ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ബട്ടർ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ബട്ടറിനെ അലിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് അടിച്ചു വെച്ചേക്കുന്ന 2 കപ്പ് തണ്ണിമത്തൻ്റെ ജ്യൂസ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ജ്യൂസ് ഇട്ട് കൊടുത്ത ഒപ്പം തന്നെ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി അടി പിടിക്കാണ്ടൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. അടി പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അലുവയുടെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിരുന്ന ക്യാഷ്യൂ നട്ടും ഇട്ട് കൊടുക്കാം. കിസ്മിസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കണം. ഇനി നമുക്കിതിനകത്തേക്ക് കോൺഫ്ലോർ ചേർക്കണം. സെറ്റാവാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലോറാണ് ചേർത്തേക്കുന്നത്. 1/2 കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അത് 2 സ്പൂൺ വെള്ളത്തിൽ അലിയിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ തണ്ണിമത്തൻ്റെ ജ്യൂസ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഈ കുറുകി വന്നേക്കുന്നതിലേക്ക് കോൺഫ്ലോർ എടുത്തു വച്ചേക്കുന്നത് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കോൺഫ്ലോർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി അടി പിടിക്കാണ്ട് വീണ്ടും ശ്രദ്ധിക്കണം. പിന്നെ നന്നായിട്ട് കൈവിടാതെ തന്നെ ശ്രദ്ധിച്ച് ഇളക്കുക. ഇനി അടി പിടിക്കണം എന്നെങ്ങാൻ തോന്നിയാൽ തന്നെ 1 സ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അതൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇപ്പം നല്ലോണം കുറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. കണ്ടോ, നന്നായിട്ട് കുറിയിട്ടുണ്ട്. ഇനി ഒരു സ്റ്റീൽ പാത്രം വെച്ച് കൊടുത്ത് കുറച്ച് നെയ്യ് തൂവി നമുക്കിത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് കളറൊക്കെ വന്നിട്ടുണ്ട്. നല്ല ചുമന്ന കളറിൽ തന്നെ ഇരിക്കണേ. ഇത് 2 മണിക്കൂർ ഇങ്ങനെ ഇരിക്കണം സെറ്റാവാൻ വേണ്ടിയിട്ട്. പുറത്ത് വെച്ചാൽ മതി, ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല. ഞാനിതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും എടുത്ത് വെച്ചത് മുഴുവനും ചേർത്തില്ല. കാരണം മോള് വന്ന് അവിടെ നിന്ന് മുഴുവനും കഴിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് മുഴുവനും ചേർക്കാൻ കിട്ടിയില്ല. അപ്പോൾ കിട്ടിയത് ഞാൻ അതിനകത്തേക്ക് ഇട്ട് നമ്മുടെ ഹലുവ കട്ട് ചെയ്തെടുക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യുക. താങ്ക് യു.